പതിനാല് വർഷത്തിൽ ഞാൻ സർക്കസിൽ പോയി, കുടുംബം നോക്കി, എല്ലാം നോക്കി, ആരുമില്ല. ൾക്ക് മുൻപ് കേരളക്കരയെ ഒന്നാകെ അത്ഭുതത്തിന്റെയും വിസ്മയത്തിന്റെയും മായാ ലോകത്തിലേക്ക് കൊണ്ടുപോയ ഏകാകൃതിയോടുള്ള മേവഴക്കത്തിന്റെയും ഒത്തൊരുമയുടെയും പരിപൂർണത, അതിശയങ്ങളുടെയും ആവേശങ്ങളുടെയും കൂടാരങ്ങളിലേക്ക് ലോകത്തെ മുഴുവൻ കൊണ്ടെത്തിച്ച വിസ്മയം. റിങ്ങിനുള്ളിൽ പമ്പരം പോലെ കറങ്ങിയും വേറിട്ട ദിശയിൽ വേഗത്തിൽ ചലിക്കുന്ന ചക്രങ്ങളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തൂങ്ങിയാടി വിസ്മയിപ്പിക്കുന്ന ഈ കല പരസ്പര വിശ്വാസത്തിന്റെയും കൂടിയാണ്. പുഞ്ചിരിയുടെ മുഖം മൂടിയിട്ട് കാണികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം കുറിയ മനുഷ്യരുടെ ജീവിതം കൂടിയാണ് സർക്കസ്. പുരാതന റോമാണ് സർക്കസിന് ജന്മം നൽകിയത്. ഇന്ത്യൻ സർക്കസിന്റെ പിതാവായ വിഷ്ണുപന്ത് ഛാത്ര ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി 1888 തലശ്ശേരിയിലെത്തി. ചേകവന്മാരുടെ നാടായ തലശ്ശേരിയാണ് പിന്നീട് അഭ്യാസങ്ങളുടെയും മാന്ത്രികതയുടെയും വാതിൽ മലയാളികൾക്ക് തുറന്നുകൊടുത്തത്. തലശ്ശേരിയിൽ ജന്മമെടുത്ത സർക്കസ് എന്ന വിസ്മയ ലോകത്തെ കേരള ജനത ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. കീഴേരി കുഞ്ഞിക്കണ്ണൻ ടീച്ചർ എന്ന വ്യക്തി 1855 ഓഗസ്റ്റ് 12 തീയതിയാണ് ജനിച്ചത്. തലശ്ശേരി ചേറ്റംകുന്ന് എന്ന സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹം ജനിച്ച സമയത്ത് തന്നെ അദ്ദേഹം ഒരു പ്രത്യേക ശരീരഘടനയുള്ള ഒരു കുട്ടിയായിരുന്നു ബാല്യത്തിൽ, ചെറുപ്പത്തിൽ തന്നെ. പക്ഷേ അത് കാലകാലങ്ങളിൽ വളരെ സൂക്ഷിച്ച് ശരീരം വയ്യപ്പ് നല്ലോണം ശ്രദ്ധിച്ചതുകൊണ്ട് എക്സ്ട്രോർഡിനറി ഫിഗറായിരുന്നു അദ്ദേഹം. അദ്ദേഹം അതിനുശേഷം അയാൾ മെയ് അഭ്യാസങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ളതായ കളരിപ്പയറ്റും കാര്യങ്ങളെല്ലാം പഠിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ചെയ്തതെന്ന് വെച്ചാൽ, അദ്ദേഹം ഇത് പഠിക്കണമല്ലോ, പഠിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂര് മിലിറ്ററി സെൻ്റർ ഉണ്ട്, അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒളിച്ചിരുന്ന് അവിടെ മെയ് അഭ്യാസം ഇത് എക്സസൈസ് ചെയ്യിക്കുന്ന വിധം ഉണ്ടല്ലോ ഇംഗ്ലീഷാറല്ലേ, അപ്പോൾ അദ്ദേഹം അവിടെ പോയി ഇരുന്ന് ഒളിച്ചിരുന്നിട്ട് ശ്രദ്ധിച്ചിട്ട് കുട്ടികളെ അതിൽ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഇവിടെ വന്നു. കേരളത്തിലെ സർക്കസിൻ്റെ പിതാവായിരുന്നു കീലേരി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ. മഹാനായ സർക്കസ് ജീനസ് എന്നാണ് മാസ്റ്ററെ സർക്കസ് ലോകം വിളിച്ചിരുന്നത്. കേരളത്തിലെ ആദ്യ സർക്കസ് കമ്പനിയായിരുന്ന മലബാർ ഗ്രാൻഡ് സർക്കസിൻ്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം. പൊതുവെ മെയ്ക്കരുത്തും ആരോഗ്യവുമുള്ള മുക്കുവന്മാരെയാണ് സർക്കസ് അഭ്യാസങ്ങൾക്കായി മാസ്റ്റർ തിരഞ്ഞെടുത്തത്. അവരിലൂടെയാണ് കേരള ജനത സർക്കസിനെ അറിയുന്നത്. കേരളത്തിനകത്തും പുറത്തും നിരവധി ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മണിപ്പൂർ, ആസാം, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം സർക്കസ് കുലഗുരുവിനെ തേടി നിരവധി പേർ തലശ്ശേരിയിലെത്തിയിരുന്നു. കൃത്യമായ വ്യായാമങ്ങളിലൂടെയും ചിട്ടയായ പരിശീലനങ്ങളിലൂടെയുമാണ് മികവുറ്റ അഭ്യാസികളെ മാസ്റ്റർ റിങ്ങിലെത്തിച്ചിരുന്നത്. കീലേരിയുടെ ശിഷ്യന്മാരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ ജെമിനി ശങ്കരനാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സർക്കസുകളിലൊന്നായ ജെമിനി സർക്കസിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. ജീവിതത്തെ പലപ്പോഴും നാം സർക്കസിനോട് ഉപമിക്കാറുണ്ടെങ്കിലും ജീവിതം തന്നെ സർക്കസിനു വേണ്ടി മാറ്റിവെച്ച ആളാണ് അദ്ദേഹം. ബാല്യത്തിൽ സർക്കസ് തുറന്നു കാണിച്ച മാന്ത്രികതയുടെ ലോകത്തേക്കുള്ള ആവേശമാണ് ശങ്കരനെ സർക്കസിൻ്റെ കുലപതികളിൽ ഒരാളാക്കി മാറ്റിയത്. ക്ലോസ്ഡ് ട്രപ്പീസ്, മോട്ടോർ സൈക്കിൾ ജമ്പ്, റോക്ക് സ്റ്റാൻഡ്സ് തുടങ്ങി ഇന്ന് സർക്കസിൽ കാണുന്ന ആധുനികവത്കരണത്തിന് തുടക്കം കുറിച്ചത് ജെമിനി സർക്കസിലൂടെ ശങ്കരനാണ്. സർക്കസ് കണ്ടിട്ട് അതിനോട് ഇഷ്ടപ്പെട്ട് ഇത് നല്ലൊരു കലയാണ്, ആരോഗ്യത്തിലും മറ്റുള്ള ഇതിലും അങ്ങനെ പഠിക്കാൻ തോന്നി. ഇതൊരു 7-ാം ക്ലാസ് പഠിക്കുമ്പോൾ അത് കീലേരി കുഞ്ഞിക്കണ്ണൻ ടീച്ചറിനടുക്കാൻ പോയത്. അദ്ദേഹം നല്ലൊരു മഹാനാണ്, കണ്ടാലും ഒരു 5 തടിയുണ്ട്. അദ്ദേഹം തലശ്ശേരി മിഷൻ സ്കൂളിൽ ഡ്രിൽ ടീച്ചറായിരുന്നു. അദ്ദേഹം ഈ
കലാപരിപാടിയിലെ വളരെ പിന്നെ അദ്ദേഹത്തിൻ്റെ അഭ്യാസങ്ങളെല്ലാം അറിയാം. വലിയ അഭ്യാസിയായിരുന്നു. ഗ്രേറ്റ് റേമൻ സർക്കസിൽ ട്രപ്പീസ് കളിക്കാരനായിട്ടായിരുന്നു ശങ്കരേട്ടൻ്റെ തുടക്കം. പിന്നീട് 1950 ഇദ്ദേഹം സർക്കസ് കമ്പനി തുടങ്ങുന്നത്. 1977 ജംബോ സർക്കസ് എന്ന പുതിയ കമ്പനി കൂടി അദ്ദേഹം സ്വന്തമാക്കി. കൈയും മെയ്യും മറന്നുള്ള അഭ്യാസമുറകളാണ് സർക്കസിൽ അരങ്ങേറുന്നത്. ആ കൂടാരത്തിന് കീഴിൽ കാണികൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഓരോ സർക്കസ് കലാകാരന്മാരും സ്വയം മറന്ന് വേദിയിൽ നിറഞ്ഞാടുകയാണ്. ഒരു കയറിൽ നിന്ന് മറ്റൊരു കയറിലേക്ക് അനായാസം പറന്നു പോകുന്ന അതിസാഹസികനെ ഹിറ്റ്ലർ വിശേഷിപ്പിച്ചത് മലക്കപ്പിശാജ് എന്നാണ്. ബംഗാൾ, ഒഡീഷ, നൈജീരിയ തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ അഭ്യാസങ്ങളും മാന്ത്രികതയും പഠിക്കാൻ കേരളത്തിലെത്തിയിരുന്നു. അവർക്കെല്ലാവർക്കും ഒരു തൊഴിൽ മാത്രമല്ല സർക്കസ്, മറിച്ച് അത്ഭുതങ്ങൾ നിറഞ്ഞ ജീവിതം തന്നെയാണ്. ക്യാമ്പിൽ ഞങ്ങൾക്ക് പൊങ്കു ഇപ്പോൾ സ്ത്രീകൾ വലുത് ഞാനേ ഉള്ളു, ബാക്കിയെല്ലാം കല്യാണം കഴിയാതെ കുട്ടികളാണ്. ഞാൻ പിന്നെ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ മുതലാളി ആയിട്ടുള്ള ഇതിൽ ഞാൻ അതിൻ്റെ ഉള്ളിലാക്കിയതാണ്. അല്ലാണ്ട് എല്ലാവർക്കും ഒന്നും അതിൻ്റെ ഉള്ളിൽ അങ്ങനെ താമസിക്കാൻ പറ്റില്ല, വെറും നിങ്ങളെ പോലെയുള്ള ചെറിയ ബാല്യക്കാരത്തുകളാണ്. അപ്പോൾ ആടെ എല്ലാം നല്ല സുഖമാണ്. ഒരു കമ്പൗണ്ടിൻ്റെ വലിയ കമ്പൗണ്ട് പുറത്തേക്ക് കൂടി അടിച്ചിട്ട് 4 ഇതുണ്ടാവും, റൗട്ടി ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാവരും താമസിക്കുക. എല്ലാം നല്ല ഭക്ഷണവും നല്ല ഞങ്ങൾക്ക് നല്ല സുഖം തന്നെയായിരുന്നു. കുറച്ച് മുമ്പോട്ടെല്ലാം കുറേ കഷ്ടപ്പെട്ടിട്ടുള്ള സമയമെല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഞാനൊന്നും സർക്കസ് പോയിട്ടില്ല. എൻ്റെ ഭർത്താവെല്ലാം ജോലി ചെറുതിലേ പോയതാ 5 വയസ്സിൽ. അപ്പോൾ ആ സമയത്തെല്ലാം കുറേ കഷ്ടമാണ് സർക്കസിൽ. പിന്നെ അത് നല്ല പുരോഗമിച്ച് വന്ന് നല്ല സർക്കസെല്ലാം നല്ല ഇതായി കഴിഞ്ഞാൽ ജെമിനി സർക്കസിൽ ഞങ്ങൾക്ക് യാതൊരു കഷ്ടവും ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല എല്ലാ കാര്യത്തിനും നല്ല സുഖമായിരുന്നു. പണിയെടുത്ത് 14 ഞാൻ സർക്കസിൽ പോയി. കുടുംബം നോക്കി, എല്ലാം നോക്കി, ആരുമില്ല. മനസ്സിലായില്ലേ? സർക്കസ് പണിയെടുത്ത്, ആക്സിഡന്റ് ആയി, ട്രീറ്റ്മെന്റ് ചെയ്ത് പിന്നെ സർക്കസ് പോയി. കൊറേ കാലം സർക്കസ് നിന്ന്. പൈസയൊക്കെ എങ്ങനെയാണ്? ഞാൻ ഒറ്റക്ക് പണിയെടുത്തതല്ല, സർക്കസ് വിട്ട് 10-15 പെൺകുട്ടികളെയും വെച്ചിട്ട് ഞാൻ ട്രൂപ്പ് നടത്തി. അതിൽ കുറച്ച് പൈസ ഉണ്ടായി, വീടെടുത്ത്, മക്കളെ കല്യാണം കഴിഞ്ഞ്, എല്ലാം സുഖം, വേറെ ഒന്നുമില്ല. പഴയ പ്രതാപകാലത്തിൻ്റെ ശേഷിപ്പുകൾ എന്നോണം സർക്കസിൻ്റെ ഇറ്റില്ലത്തിൽ ഇന്ന് അവശേഷിക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളാണ്. ചരിത്രപരമായി സൂക്ഷിക്കേണ്ട ഇവ ഇന്ന് ശേഷിപ്പുകൾ മാത്രമാണ്. സർക്കസ് എന്ന കലയെയും അതിൻ്റെ പിന്നിൽ അക്ഷീണം പ്രവർത്തിക്കുന്ന അനേക മനുഷ്യരെയും സർക്കാരിൻ്റെ അനാസ്ഥ തള്ളിവിടുന്നത് ദുരിതങ്ങളൊഴിയാത്ത ജീവിതത്തിലേക്കാണ്. നിരവധി തലമുറകളുടെ വിനോദോപാധിയായിരുന്ന സർക്കസ് ഇന്ന് തുരുമ്പെടുത്ത കൂടുകളും ഓട്ടകൾ വീണ കൂടാരങ്ങളും ആർക്കോ വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദവാഹിനികളും മാത്രമാണ്. ലോകം മുഴുവൻ കീഴടക്കിയ ഹിറ്റ്ലറിനെ പോലും വിസ്മയിപ്പിച്ച സർക്കസ് ഇന്ന് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തലമുറകളെ ഹരം കൊള്ളിച്ചിരുന്ന സർക്കസിനെ കുറിച്ച് അറിയാനോ അവ ആസ്വദിക്കാനോ പുതിയ തലമുറ തയ്യാറാകുന്നില്ല. ഒരു സഹായവും ഇല്ല സർക്കസുകാർക്ക്, കേട്ടാ. ഒരു ഗുണവും ഇല്ലാത്തൊരു മേഖലയാണ് സർക്കസ്, കേട്ടാ. ഒരു പെൻഷൻ വളരെ പ്രയാസപ്പെട്ടിട്ട് 1200 പെൻഷൻ കിട്ടുന്നുണ്ട്. എല്ലാണ്ട് വേറെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ അവിടെയുള്ള കളിച്ചത്. പക്ഷേ മുതലാളിമാർക്ക് നല്ലത് തന്നെപ്പോൾ, കളിക്കാർക്ക് വേറെ യാതോ ഒരു ഗുണവുമില്ല. മൃഗങ്ങളായിരുന്നു ഓരോ സർക്കസിൻ്റെയും മുഖ്യ ആകർഷണം. സർക്കസിനായി മൃഗങ്ങളെ ഉപയോഗിക്കുന്നതിന് പൂർണ്ണ നിയന്ത്രണം വന്നതോടെ വർണ്ണക്കൂടാരങ്ങളുടെ നിറം മങ്ങിയിട്ടുണ്ട്. ഭാവി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് ഭാവി കുറച്ച് മോശം, മൃഗമില്ലാതെ കൊണ്ടാണ് മോശമാണ്.
കുട്ടികൾക്കെല്ലാം പുസ്തകം കാണുന്ന വലിയ ഒരു സന്തോഷമാണ്. അച്ഛൻ അമ്മക്കും പറഞ്ഞു കൊടുക്കണം, ഇത് ആനയായത് കുതിരയാണ്, സിംഹമാണ്, നരിയാണ്, ചിത്തയാണ്, അതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട സഹചര്യം മേനകാ ഗാന്ധി എടുത്ത ആൾ. അവളാണ് സർക്കസിനെ നശിപ്പിച്ചത്. ആളില്ലാത്ത കസേരകൾ, പല്ലിളിച്ചു കാട്ടുന്ന ചില മനുഷ്യക്കോലങ്ങൾക്കും അപ്പുറം ടെന്റിനുള്ളിൽ സ്വയം ചിരിച്ചും ഉള്ളിൽ കരഞ്ഞും മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ഇവർക്ക് സർക്കസ് അല്ലാതെ മറ്റൊന്നും ഉപജീവനമായില്ല. പക്ഷേ ഇനി എത്ര നാൾ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി.